പുതിയ ഒരു കേരളം എന്ന ലക്ഷ്യത്തോടെയുള്ള വികസന പദ്ധതികൾക്ക് തുരങ്കം വയ്ക്കുന്നവർക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന പ്രശ്നമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചു നാടിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിന് വേഗം കൂട്ടുന്നതിൽ വിട്ടുവീഴ്ചയില്ല നിക്ഷിപ്ത താൽപ്പര്യക്കാർ ഏതെല്ലാം രീതിയിൽ ശ്രമിച്ചാലും കീഴടങ്ങാതെ മുന്നോട്ട് തന്നെ നീങ്ങും ഇനി ഒരു വികസന പ്രവർത്തനവും അനുവദിക്കില്ലെന്ന നിലപാടാണ് യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിൻ്റേത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ അനുഭാവത്തിലാണ് ഈ നിഷേധാത്മക സമീപനം അവരെടുത്തിട്ടുള്ളത് ജനങ്ങൾ ഒന്നടങ്കം സർക്കാരിൻ്റെ വികസന പദ്ധതികളെ പിന്തുണയ്ക്കുന്നു ഇത് കാണാനും തിരിച്ചറിയാനും സാധിക്കണം വർഗീയ തീവ്രവാദ ശക്തികളുടെ നീക്കങ്ങൾക്കൊപ്പം കോൺഗ്രസും കൂട്ടുചേരുകയാണ് ധീരജൻ്റെ കൊല ഇതാണ് വ്യക്തമാക്കുന്നത് മരണം ഇരന്നു വാങ്ങിയെന്ന കോൺഗ്രസ് നേതാവിൻ്റെ വാക്ക് അക്രമത്തെ തള്ളിപ്പറയുന്നില്ലെന്നതിൻ്റെ സൂചനയാണ് ധീരജീവിതക്കേസിലെ മുഴുവൻ കുറ്റവാളികളെയും പിടികൂടും കോൺഗ്രസ് ഒരിക്കലും ബി ജെ പിക്ക് ബദലാവുന്നില്ല മതാധിഷ്ഠിത രാഷ്ട്രം എന്ന സംഘപരിവാർ നിലപാടിനോട് സമരസപ്പെടുകയാണ് കോൺഗ്രസും ഇടതുപക്ഷത്തിനൊപ്പം പ്രാദേശിക കക്ഷികളും മതനിരപേക്ഷ ശക്തികളും ചേർന്നാൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ തോൽപ്പിക്കാനാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസ് ജനാധിപത്യത്തെ മുറുക പിടിക്കുന്ന സെക്കുലർ സംഘടനയല്ലേ സാംസ്കാരികമായി അത് ബി ജെ പിയിൽ നിന്നും വ്യത്യസ്തമല്ലേ എന്നൊക്കെയാണല്ലോ വൈപ്പ് ചരിത്രപരമായി തന്നെ പരിശോധിച്ചാൽ ബി ജെ പി സാംസ്കാരികമായും കോൺഗ്രസിൻ്റെ തുടർച്ചയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വിത്ത് മുളച്ചത് കോൺഗ്രസ്സിനകത്ത് തന്നെയാണ് ദേശീയ ഐഡൻറ്റിറ്റിയെ ഹിന്ദു ഐഡൻറ്റിറ്റി എന്ന നിലയ്ക്ക് കാണാനും ഉപയോഗിക്കാനും തുടങ്ങിയത് ബാലഗംഗാധര തിലകനും ലാലാ ലബ്ജിത്രായും ഒക്കെ നേതൃത്വം നൽകിയ ഒരു ധാരയാണ് ആ ധാരയുടെ തുടർച്ചയാണ് സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറയായ ഹിന്ദുവർഗീയ ഐഡിയോളജിയായി വളർന്നത് തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ ബാബരി മസ്ജിദിൽ വിഗ്രഹങ്ങൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അത് അവിടെ നിന്നെടുത്ത് സരയൂ നദിയിലേക്ക് എറിയാൻ അന്നത്തെ കോൺഗ്രസ്സുകാരനായ യു പി മുഖ്യമന്ത്രി ഗോവിന്ദ വല്ലഭപ്പന്തിനോട് പറഞ്ഞ മനുഷ്യൻ്റെ പേരാണ് ജവഹർലാൽ നെഹ്റു പന്ത് വിഗ്രഹം നദിയിലെറിഞ്ഞില്ല പകരം പള്ളി അടച്ചിട്ടു തൊണ്ണൂറ്റി രണ്ടിൽ ഹിന്ദു തീവ്രവാദികൾ ആ പള്ളി പൊളിച്ചു കോൺഗ്രസ് വിശ്വാസ സംരക്ഷണ യാത്ര നടത്തി പ്രതിപക്ഷ നേതാവ് ഭരണഘടന തിരുത്താൻ പറഞ്ഞു മതേതര പാർട്ടിയാണത്രേ മതേതര പാർട്ടി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക പാർട്ടികളുടെ കൂട്ടായ്മ തീരുമാനിക്കും ആര് ഇന്ത്യ ഭരിക്കണമെന്ന്